യു എ ഇ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ അമേരിക്ക ക്യൂബ സന്ദർശനത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്പീക്കറും ധനമന്ത്രിയും ഉൾപ്പെടെ 11 അംഗങ്ങളാണ് സംഘത്തിലുള്ളത്. June 8 മുതൽ 18 വരെയാണ് സന്ദർശനം. അമേരിക്കയിൽ നടക്കുന്ന ലോക കേരള സഭയുടെ റീജിയണൽ സമ്മേളനത്തിലും ലോകബാങ്കുമായുള്ള ചർച്ചയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അലക്സ്, കഴിഞ്ഞ ദിവസമാണ് യു എ ഇ സന്ദർശിക്കാനുള്ള അനുമതി നിഷേധിച്ചത്. കേന്ദ്ര മുഖ്യമന്ത്രിക്ക് ഈ സന്ദർശനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടോ? ഗൂഗിൾ, June 8 മുതൽ 18 വരെയാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യൂബയും സന്ദർശിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. June 8 മുതൽ 18 വരെയാണ് ഈ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സംഘത്തിൽ സ്പീക്കറും ധനമന്ത്രിയും ഉൾപ്പെടെ 11 അംഗങ്ങളാണുള്ളത്. അമേരിക്കയിൽ ലോക കേരള സഭയുടെ റീജിയണൽ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. അതുപോലെ ലോകബാങ്കുമായി അമേരിക്കയിൽ ചർച്ച നടത്തും. വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ച ലോകബാങ്കുമായി നടത്തും. ക്യൂബയിൽ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി അനുഗമിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യാത്രയ്ക്ക് കേന്ദ്രത്തോട് അനുമതി ആവശ്യപ്പെടുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ യു എയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് യാത്രാ അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല. തുടർന്ന് ഉദ്യോഗസ്ഥരെ അയക്കാൻ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അയക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന ഈ അമേരിക്കൻ യാത്രയും അതുപോലെ ക്യൂബൻ യാത്രയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വിവരം പുറത്തു വരുന്നത്. പക്ഷേ ഇതിൽ യാത്രാനുമതി ലഭിച്ചിട്ടില്ല. ഗൂഗിൾ, അമേരിക്കയ്ക്ക് പിന്നാലെ ക്യൂബയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സന്ദർശനം നടത്താനുള്ള പദ്ധതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും അതിന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുമതി തേടുന്നതേ ഉള്ളൂ എന്നാണ് അലക്സ് റാം മുഹമ്മദ് നൽകി.